പഴനി ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഈ പഴനി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിൽ തന്നെ, അല്ലെങ്കിൽ ഇതാട്ടോ ഇതുപോലത്തെ കുതിരവണ്ടി എടുത്തിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 3 കിലോമീറ്ററുണ്ട്. 3 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞത്. അപ്പോൾ അതിനവർ നല്ല ചാർജ് മേടിക്കും, നമുക്കറിയാത്ത സ്ഥലമല്ലേ. അപ്പോൾ ഞാൻ നടക്കാൻ തന്നെ തീരുമാനിച്ച്, പിന്നെ ഹിച്ച്ഹൈക്കിങ് ചെയ്തിട്ട് ഏതെങ്കിലും വണ്ടി കിട്ടുമോ നോക്കാം. അപ്പോൾ 3 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാണ്ട് കേട്ടോ. ഓക്കെ, ഒടുവിൽ നടന്ന് നടന്ന് നമ്മൾ ബസ് സ്റ്റോപ്പ്, അതായത് ബസ് സ്റ്റോപ്പല്ല ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിന് കേട്ടോ. അപ്പോഴാണ് വേറെ ഒരു ടാസ്ക്, വേറെ ഒന്നല്ല ഇവിടെ നിന്ന് നടക്കന്നെ വേണം. നമ്മളെ ടെമ്പിൾക്ക് പോകണമെങ്കിൽ അവിടേക്ക് ബസ്സില്ല, ബസ് ഉണ്ട് പക്ഷേ ചെറിയ ബസ്സുള്ളൂ പറഞ്ഞത്. ചെറിയ ബസ് കയറിയിട്ട് നമ്മൾ പോണേക്കാട്ടി നല്ലത് നടക്കുക, നടന്നിട്ട് ടെമ്പിൾ കയറാം, അതാണ് നല്ലത്. ഓക്കെ, ഫൈനലി നമ്മൾ റോഡ് കണ്ടുപിടിച്ചിട്ടോ. അരുൾ എന്താണ് ഇത് വായിക്കുക, അരുൾമിഗു ദണ്ഡയുക്ത ദണ്ഡയുക്ത പാനി സ്വാമി ടെമ്പിൾ, ഈശ്വര അതൊക്കെ വായിച്ചിട്ടുണ്ടാക്കണേ. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിക്ക് 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ അതായത് ഉത്തമ നമ്മൾ പഴനിയിൽ റെയിൽവേ സ്റ്റേഷൻ വന്നേ ഇറങ്ങണം. അവിടെ നേരെ സ്ട്രൈറ്റ് നടക്കാം, നേരെ സ്ട്രൈറ്റ് നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് എത്തും. ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നേരെ ആ സ്ട്രൈറ്റ് നടക്കില്ല, അവിടെ നിന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ്. ആ റൈറ്റിൽ നിന്ന് നേരെ എടുത്ത് കഴിഞ്ഞാലാണ് ഇതിനപ്പോൾ കാണിച്ചു തന്നില്ലേ, ഈ ലെഫ്റ്റിക്ക് റോഡും പിന്നെ റൈറ്റിക്ക് റോഡും. ലെഫ്റ്റിക്കാണ് നമുക്ക് പോകേണ്ടത്, മറ്റേ ദണ്ഡയുക്തപാനി സ്വാമി ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ അവിടുന്ന് 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ടെമ്പിളിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റൂട്ട് കയറി കഴിഞ്ഞാൽ ഒരു ലോങ് വ്യൂ ഇവിടെ നിന്ന് കിട്ടും. അവിടെ നിന്ന് ചെറുതായിട്ട് നമ്മൾ ആ ടെമ്പിളിൻ്റെ ഒരു മേലത്തെ ഒരു ചെറിയ ഭാഗം കാണാം, കൂടുതൽ അങ്ങോട്ട് നടക്കുന്നവറും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഏതായാലും 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ ആ ലെഫ്റ്റിൽ നിന്ന് തിരിഞ്ഞോട് നിന്ന് ഇതിപ്പോൾ പറയാം, ഫ്രീക്കായിട്ടൊരു ക്യാഷ് ഇല്ല പൈസ ഇല്ല, ഫ്രീക്കായിട്ടൊക്കെ പോകണേ. കട്ടതാടിയും വൈറ്റ് താടിയാണ്, കൂളിംഗ് ഗ്ലാസ്സും. എന്നിട്ട് പിന്നെ ഭിക്ഷ ചോദിക്കുക, ഇൻ്റെ അടുത്താണെങ്കിൽ ഫുൾ അക്കൗണ്ടിലാണ് പൈസ. നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പിന് പോകുന്നതല്ലേ, അപ്പോൾ ക്യാഷ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ സീനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ മുംബൈക്ക് പോകുന്തോറും ഇതിൻ്റെ നമ്മൾ ടെമ്പിളിൻ്റെ വ്യൂ നല്ല രീതിക്ക് കിട്ടുമെന്ന്. കണ്ടോ ആ ലെഫ്റ്റിൽ ഞാൻ ഈ ചൂണ്ടി കാണിക്കണ്ട, അതാണ് കേട്ടോ ടെമ്പിൾ. അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്, അവിടുന്ന് തീർത്ഥാടനം കഴിഞ്ഞവർ ഇങ്ങോട്ട് വരുന്നുണ്ട്, നമ്മളങ്ങോട്ട് പോകുന്നു, കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകുന്നു, കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ നമ്മൾ ടെമ്പിളിൻ്റെ എൻട്രൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ കാവടിയും കാര്യങ്ങളും പിന്നെ മൊട്ടടിക്കാനുള്ള സ്ഥലങ്ങളും അതൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട്, അതെല്ലാം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഫൈനലി നമ്മൾ എൻട്രി ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ കടകളും കാര്യങ്ങളും ഉണ്ട്, അതാണ് ഈ എൻട്രി ഭാഗം. ഇവിടെ ഈ കടകളാണ് കേട്ടോ, പല പല ഐറ്റം സാധനങ്ങളാണല്ലോ, പൊരി പിന്നെ പഴവർഗ്ഗങ്ങൾ എല്ലാ ഐറ്റംസിനും, മുല്ലപ്പൂ പിന്നെന്താ ചരട് കാര്യങ്ങൾ, വള, ഹലുവ, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ പിന്നെ കാവടി പിന്നെ മൊട്ടടിക്കുന്ന സ്ഥലം മാത്രം ഞാൻ കണ്ടില്ല കേട്ടോ, അതാണ് ഇപ്പം ഞാൻ തപ്പി നടക്കണത്. അയ്യോ, ഇത് നമ്മൾ പണ്ടത്തെ സോഡ കണ്ടോ, പണ്ടത്തെ സോഡ കേട്ടോ, ഇങ്ങനെ പൊട്ടിക്കണത്. ഏതായാലും നമുക്ക് പോയിട്ട് വന്നിട്ട് ഇതൊക്കെ കുടിക്കാം. ഓക്കെ, ഇത് ഇവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ. ഇതെന്താ, ഇത് മഞ്ഞളോ ഉണ്ടോ, ഇത് മഞ്ഞൾ പിന്നെ സിന്ദൂരം ചരട് കാര്യങ്ങളൊക്കെ. ഓക്കെ, പല ജാതി ഐറ്റംസ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാം, നല്ല ഭംഗിയിരക്ക്. ആ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കുഴപ്പം മനസ്സിലായത്, എന്താറിയോ, ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടേ കയറാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളത് കണ്ടോ ഷൂവാണ്, ഇവിടെ ഇരിക്കുന്ന ചെരുപ്പാണ് കേട്ടോ. ഇതൊക്കെ മിസ്സായി പോയതാവും കേട്ടോ ചെരുപ്പുകൾ. അപ്പോൾ ചെരുപ്പ് എന്ത് ചെയ്യണമെന്നറിയോ, നമുക്ക് ബാഗിലിടണം, എന്നിട്ടാണ് കയറാൻ പറ്റുള്ളൂ. അതായത് ഷൂ ഇട്ട് കഴിഞ്ഞാൽ വരുമ്പോഴത്തേനും ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഷൂ അഴിച്ചു വെച്ചിട്ട് ബാഗിൻ്റെ ഉള്ളിലാകണല്ലോ. അപ്പോൾ നമ്മൾ ഷൂ ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു വിഷയമുള്ളത് നമ്മൾ ക്യാമറ അലൗഡ് ആണോന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും പോയി നോക്കിയാലേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. ക്യാമറ ഏതായാലും പോക്കറ്റിൽ വെച്ചിട്ട്
നമ്മൾ അതിനുള്ളിലേക്ക് കുറച്ചുകൂടെ കയറിയിട്ട് നമ്മൾ ക്യാമറ എടുക്കാം കേട്ടോ. ഓക്കെ, ചെറിയ സീൻ ഉണ്ടായി കേട്ടോ. സീൻ പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ വലുതല്ലേ, അപ്പോൾ അങ്ങനെ ആരും കൊണ്ടുവന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം, അതിൻ്റെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ കടത്തി വിട്ടേണ്. അപ്പോൾ വേറൊരു ഫീൽ കേട്ടോ ഇതിൻ്റെ, നമ്മൾ എൻട്രി നിന്ന് ഇവിടേക്ക് കടന്നപ്പോൾ വേറൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആണ്, അടിപൊളി ഫീല് ഇതുണ്ടോ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങണുണ്ടോ. ഓക്കെ, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ പറഞ്ഞായിരുന്നു ചെറുപ്പകാലത്ത് എത്ര 2-3 വയസ്സുള്ളപ്പോഴാണ് വന്നിട്ടുള്ളത്, അപ്പോൾ ആ ഒരു ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ പഴനിക്ക് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ ഇവിടുന്ന് അങ്ങനെ പോകണമെന്ന് വെച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ കയറി തുടങ്ങിയിട്ടില്ലേ. ഓ, ഇതെങ്ങനെയുള്ള ഇത് ഫുള്ള് കല്ലാണ് കേട്ടോ, അതായത് കല്ല് മൊത്തത്തിൽ ഞാൻ നമ്മൾ കുഴിച്ച് എടുത്തിട്ടൊക്കെ ഉണ്ടാക്കിയത് തോന്നുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ക്യാമറ സീനാണ്, എന്നാലും ഞാൻ ചെറുതായിട്ട് വിഷ്വലൊക്കെ കാണിച്ചു തരാം കേട്ടോ, നമുക്ക് പറ്റുന്ന രീതിയിൽ വിഷ്വലൊക്കെ കാണിച്ചു തരാം. ഓക്കെ, താഴത്തൊരു ഏട്ടൻ പറയണത് കേട്ടോ കേട്ടോ, 1080 പടി ഉണ്ടെന്ന്, നമുക്ക് എണ്ണാനൊന്നും പറ്റില്ല, ഇത് കയറാൻ തന്നെ വയ്ക്കില്ല, പിന്നെ ഇങ്ങനെ ഇണ്ടണേ. അപ്പോൾ ഏതായാലും അവിടെ കയറി നോക്കാം. പിന്നെ പറയാനുള്ളത് ക്യാമറ ചിലവിടുത്ത് അലൗഡ് അല്ല, അത് കാരണമാണ് അവിടെയും ഇവിടെയൊക്കെ വിഷ്വൽ ഞാൻ കാണിച്ചു തരുന്നു കേട്ടോ. അപ്പോൾ പോണ വഴിക്കൊരു മൂപ്പര കണ്ടു കേട്ടോ, ഏറെ ഇരുത്തം, എൻ്റെ ക്യാമറ എടുത്തുകൊണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വെള്ളാതെ എടുത്തേക്ക് പോകാതെ കേട്ടോ. ഹലോ ഗെയ്സ്, ബസ്, ഹലോ മച്ചാ, എന്തായാലും മൈൻഡില്ലല്ലോ ആൾക്കാരെ ഇങ്ങനെ പോണതാണ് നല്ല എക്സ്പീരിയൻസ് കേട്ടോ, ആ ഒരു ചെറിയ തെണ്ടും കൂടെ ആ പോകുന്നുണ്ടോ. ശരി പോട്ടെ, നമുക്കേതായാലും നമ്മളെ പഴനിമല കയറാം. എൻ്റെ ബാക്കിൽ ഞാൻ ടെൻറ്റ് ഇങ്ങനെ വിലങ്ങനെ വെച്ചിട്ടുള്ളത്, അപ്പോൾ നമ്മൾ ബാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടോ ടെൻറ്റ് ഇതാണോ ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് നിൽക്കുന്നത്, കുറച്ചധികം അങ്ങോട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, അപ്പോൾ നടക്കുമ്പോൾ ആൾക്കാരെ തട്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ ചെരിഞ്ഞു പോവാണേ, ആ ഒരു സീൻ ഉണ്ട്. അല്ലെങ്കിൽ ആ സ്പീഡിൽ നടന്നിട്ട് അവിടേക്ക് എത്തായിരുന്നു. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ സ്ഥലത്തെത്തിയെന്ന് തോന്നുന്നുണ്ടോ, ഇവിടുത്തെ ഒരു പരന്ന സ്ഥലമായിട്ടാണ് തോന്നുന്നത്, അത് കയറി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ബാക്കിലെ കുറേ പേര് നടന്നിട്ടുണ്ട്. ഓക്കെ, ആ എടുത്തെത്തിട്ടോ. നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് വിഗ്രഹം തൊഴണമെങ്കിൽ നമുക്ക് റിസ്ക്കാണ്, നമ്മൾ വേറെ ഒന്നല്ല, ഒടുക്കത്തെ ക്യൂ ആണ്, അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ ഒരു ബാഗും വെച്ചിട്ട് തൊഴാനൊന്നും പോകാൻ നടക്കില്ല. നമ്മളിപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് നമ്മൾ തിരിച്ച് പോകുന്നതാണ് കേട്ടോ. ക്യൂ എന്ന് പറഞ്ഞാലേ നമ്മൾ ശബരിമല കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ റോ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് പോവാണ്. എസ് ഇട്ടില്ലേ, ഇങ്ങനെ എസ് ഇട്ട പോലെ ഇങ്ങനെ റോ ഇങ്ങനെ ചുറ്റി ചുറ്റി പോവാണ്. അത് നമ്മൾ അതിൽ തൊഴാൻ വേണ്ടി കയറി കഴിഞ്ഞാൽ ഇന്നൊന്നും പോക്ക് നടക്കില്ല, അപ്പോൾ അത് കാരണം നമ്മൾ തൊഴുന്നില്ല. ഇതൊന്ന് റൗണ്ട് അടിച്ച് ചുറ്റി കാണണ്ട കേട്ടോ, പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് കയറിയൊന്നല്ലേ, നമ്മൾ ഒറ്റയ്ക്ക് കയറി, അതായത് ബാഗൊന്നും ഇല്ലാതെ കയറി വരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സിമ്പിളായിട്ട് കയറി വരാം. ഇതന്നെ ഉണ്ടോ ഒരു 10-15 kg, ആ 10-20 ആ ഒരു ആ റേഞ്ചിലൊക്കെ ഉണ്ടാവും, 20 ഉണ്ടാവില്ല, ഒരു 10-15 kg എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതും വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കണം കേട്ടോ. ആകെ കൂട്ടുള്ളൊരു വിഷമം എന്നറിയണം, നമ്മൾ മൊട്ടടിക്കുന്നതാണല്ലോ ഇവിടുത്തെ പ്രധാന വഴിപാട്, പക്ഷേ ആ മൊട്ടടിക്കണത് ഒന്ന് നേരിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ കുറേ നോക്കി, അപ്പോൾ കാണാൻ സാധിച്ചില്ല. ഇനി ഒന്നുകൂടി നോക്കട്ടെ കാണാൻ പറ്റുന്ന, അപ്പോൾ ആ വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ എത്തിയിരുന്നു കേട്ടോ. നമ്മൾ ആ റൗണ്ട് അതായത് അമ്പലത്തിൻ്റെ ആ പ്രദക്ഷിണം ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു കണ്ടോ ഈ ഒരു ലൈറ്റിൻ്റെ ഈ ഒരു ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അവിടെ നിന്ന് ലെഫ്റ്റ് കൂടെ അങ്ങനെ പോയിട്ട് നമ്മൾ റൗണ്ട് അടിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രദക്ഷിണം കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പം ഇനി നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങിയിട്ട് ഇനി നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. ടെൻ്റ് അടിക്കണം, അതുപോലെ തന്നെ ഫുഡ് കഴിക്കണം. അതിനൊരു പറ്റിയ സ്ഥലം ഒരു പമ്പിൻ്റെ ഒക്കെ എടുത്താണെങ്കിൽ അത്രയും ഉത്തമമാണ്. അപ്പോൾ നീ ഇറങ്ങിയിട്ട് അവിടെ എത്തിയിട്ട് താഴത്തെ എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നിട്ട് താഴത്തെ എത്തിയിട്ടോ, താഴത്തെ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഷൂ ഒക്കെ ബാഗിൽ നിന്ന് എടുത്തിട്ട് കാലിലിട്ടിട്ട് വേണം നമ്മൾ പമ്പ് കണ്ടുപിടിക്കാം. പമ്പിൻ്റെ ഒരു ആ ഒരു ഏരിയയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള പരിപാടി. അതാണ് സേഫ്റ്റി കാര്യങ്ങളും. അപ്പോൾ പമ്പ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഫുഡ് കഴിക്കണം. ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ടോ നല്ല വിശന്ന കാരണം വീഡിയോ എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഗോപ്രോയിൽ ചാർജും കുറവായിരുന്നു. അപ്പോൾ എന്നാൽ ഞാനൊരു 4 പൊറോട്ട കഴിച്ചു കേട്ടോ. ഇവിടുത്തെ പൊറോട്ടൻ്റെ വലിപ്പം നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ നാട്ടിലെ പപ്പടം, പപ്പടത്തിൻ്റെ ആ ഒരു വലിപ്പേ ഇവിടുത്തെ പൊറോട്ട ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് 4 കഴിച്ചു, പിന്നെ ഒരു ചായ. ടോട്ടൽ എമൗണ്ട് 75. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ്. അതായത് നമ്മൾ ഏതെങ്കിലും പമ്പ് കാണുകയാണെങ്കിൽ അവിടെ ചോദിച്ച് നോക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി കാണണം. പഴനി വന്നിട്ട് മുടി മുട്ടടിക്കണം മാത്രം കണ്ടിരുന്നു. ഞാൻ കുറേ നോക്കിയിരുന്നു കേട്ടോ, സംഭവം കണ്ടിരുന്നില്ല. ഇപ്പോൾ ഫുഡ് കഴിച്ച് പോകുമ്പോൾ ഇവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് കണ്ടത് ഇവിടെ മുടി മുട്ടടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ സംസാരിക്കാത്തതെന്ന് അറിയോ, സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ പിടിച്ചാട്ടും, ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് അറിയാതെ പോയി വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇനി പഴനി വന്നിട്ട് അത് മാത്രമേ കാണിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആദ്യത്തെ നമ്മൾ ലിഫ്റ്റ് അടിക്കണ്ടോ. ബ്രോടെ പേരതാ? ചക്രവർഷൻ. ചക്രവർഷൻ എവിടെ? 19. ഓക്കെ ഓക്കെ ഓക്കെ. ഇവർ സത്യം പറഞ്ഞാൽ ഇവരോട് ഞാൻ പെട്രോൾ പമ്പ് ഇവിടെ ചോദിച്ചതാട്ടോ. അപ്പോൾ അവർ അവിടെ ബാക്കിൽ ഇരിക്കുകയായിരുന്നു, വണ്ടി ഇപ്പോൾ ഇങ്ങനെ സൈഡാക്കിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചേക്ക്, പിന്നെ ഞാൻ കുറച്ച് ദൂരം നടന്നു വന്നേ. അപ്പോൾ പിന്നെ അവർ എൻ്റെ അടുത്ത് വന്നിട്ട് ലിഫ്റ്റ് തരായിരുന്നു. ഈ ബ്രോൻ്റെ കൂടെ വേറെ 2 പേരുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും പെട്രോൾ പമ്പിലേക്ക് പോവാണ്. അവിടെ നിന്ന് സ്റ്റേ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഇതും നേരത്തെ പരിചയപ്പെട്ടില്ല. എന്താണ്? ചക്രവർഷൻ. ഇത് ഗോകുൽ വാസൻ. ശരവണകുമാർ. ശരവണകുമാർ. ആ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇച്ചോ. അപ്പം ഇനി ഈ പെട്രോൾ പമ്പാണ് കാണിച്ചതിൻ്റെ. ഇതിൽ സ്റ്റേ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ബ്രോ പോവല്ലേ എന്നാ? ആ നിങ്ങളെ വീട്ടല്ലേ? എങ്ങ പോറേ? വീട്ടിൽ. ആ വീട്ടിൽ പോരെ. ഓക്കെ, ഞാൻ അവിടെ ചോദിച്ചു നോക്കാം സ്റ്റേ കിട്ടുമെന്ന്. ഓക്കെ ഓക്കെ, ബൈ ട്ടോ. സംഭവം നല്ല കളറായിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ് പമ്പിനല്ല സ്റ്റേ കിട്ടുന്നത്. ഞാനിപ്പോൾ ഒരു 4-5 പമ്പ് ചോദിച്ചു കേട്ടോ. എന്നിട്ട് അതായത് തമിഴ്നാട് പഴനി അടുത്താണ്. ഇവിടെ 4-5 പമ്പിൽ ചോദിച്ചു. അപ്പോൾ സ്റ്റേ തരില്ല എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ചെറിയ സ്ഥലത്ത് പോയി ടെൻ്റ് അടിക്കാൻ ചോദിച്ചേ. അപ്പോൾ തരില്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മളാവശ്യമായി പോയില്ലേ, നമ്മളിനി വേറെ എവിടെയെങ്കിലും പോയിട്ട് അടിക്കുക, വല്ല പബ്ലിക് ഏരിയയിലും പോയിട്ട് ടെൻ്റ് അടിക്കുക. അതൊക്കെ തന്നെ ഈ ഓൾ ഇന്ത്യ ട്രിപ്പിൽ നടക്കുള്ളൂ. താമസിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പമ്പൊന്നും കിട്ടില്ല കേട്ടോ. പമ്പിലൊന്നും കിട്ടിയില്ല. അപ്പോൾ നേരത്തെ ഞാൻ കൂട്ടുകാരനെ കാണിച്ചതല്ലേ, തമിഴ്നാട്ടിലത്തെ ഒരു 2-3 ഫ്രണ്ട്സിനെ കിട്ടിയെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അവർ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്റ്റേ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോപ്രോ ബാറ്ററിൻ്റെ ചാർജ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ചാർജ് ചെയ്യാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ മൊബൈൽ ഷോപ്പ് കയറിയതാണ്. മൊബൈൽ ഷോപ്പ് കയറി ചോദിച്ചേക്ക് അവർ പറഞ്ഞ് ആ എന്താ ചാർജ് ചെയ്തോളു പറഞ്ഞേ. അങ്ങനെ ഇവിടുന്ന് ചാർജ് ചെയ്ത് ഇനി നമ്മൾ സ്റ്റേ അടിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റേ അടിക്കാൻ പോകണം കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ചെന്നല്ലേ 2-3 ഫ്രണ്ട്സിനെ കിട്ടിയാറുണ്ട്. അപ്പോൾ അവർ തന്നെ കേട്ടോ വന്നത്. ഞാൻ പമ്പിൽ പോയി നോക്കി, 4 പമ്പിൽ കയറി. അപ്പോൾ അവർ 4 സ്റ്റേ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കുറങ്ങാൻ നടക്കായിരുന്നു. അപ്പോൾ അവർ പിന്നെയും കണ്ടിട്ട് എന്നെ, ഈ ഫ്രണ്ട്സ് എന്നെ പിന്നെയും കണ്ടിട്ട് ടെൻ്റടിക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റേ കണ്ടുപിടിച്ചിട്ടോ. ഇവിടേക്ക് എന്താ പറയുക, ഭക്തർക്ക് തങ്ങും. ഓക്കെ. അപ്പോൾ ഇവരാണ്ട് നമുക്ക് സ്റ്റേ ഇത് കാണിച്ചത്. ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു.
ഇനിയിപ്പോൾ എവിടെ പോയിട്ട് ടെൻ്റ് അടിക്കുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നേരത്തെ പമ്പിൻ്റെ അവിടെ വെച്ചിട്ട് കണ്ടില്ലേ, അപ്പോൾ അവരുണ്ട് ഇവർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കണ്ടോ, ഇവിടെ രണ്ടത് കിടക്കാം, രണ്ട് മൂന്ന് പേര് കിടക്കുന്നുണ്ട്. ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പഴനി ടെമ്പിളിൻ്റെ കീഴിലുണ്ടല്ലോ, ആ ടെമ്പിൾക്ക് കീഴ്, ആ ടെമ്പിളിൻ്റെ കീഴിലുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, തമിഴ് വരാതെ ഓക്കെ, കൊഞ്ചം കൊഞ്ചം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ പഴനിൻ്റെ വിശേഷം. സ്റ്റേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്, പമ്പിൽ സ്റ്റേ കിട്ടുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ നിന്നും കിട്ടിയില്ല, ഇവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്സാണ് നമുക്ക് ഈ ഒരു സ്ഥലം കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യും. അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.